അടുത്തൊരു ചോദ്യം നോക്കാം. 99, 97, 95 എക്സെട്ര എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 900 കിട്ടുന്നത്? വീണ്ടും ചോദ്യം സമാന്തര ശ്രേണിയാണ്. ഈ ചോദ്യങ്ങൾ ഇതേപോലുള്ള ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ വീണ്ടും ചെയ്യുന്നു അല്ലെ. ഇവിടെ ഈ സമാന്തര ശ്രേണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഇതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ശ്രേണിയാണ്. കുറഞ്ഞു കുറഞ്ഞു വരുന്ന ശ്രേണി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വരേണ്ടത്? ആ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം ഒരു നെഗറ്റീവ് സംഖ്യയായിരിക്കുന്നതാണ്, ശരിയല്ലേ. ഇനി നമ്മൾ ഇതിന്റെ എത്രയോ പദങ്ങളുടെ കൂട്ടുമ്പോഴാണ് 900 കിട്ടുക. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തു എൻ പദങ്ങളുടെ തുക. എത്ര പദങ്ങൾ നമുക്കറിയില്ല, എക്സ് പദങ്ങൾ എന്ന് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇവിടെ എൻ, നമ്മൾ സാധാരണ സമാന്തര ശ്രേണിയിൽ എൻ പദങ്ങളായതുകൊണ്ട് എൻ തന്നെ എടുക്കുന്നതാണ്. അപ്പൊ എൻ പദങ്ങളുടെ തുക എന്തായി മാറി? എസ് എൻ സമം കണ്ടുപിടിക്കാം നമുക്ക്. എങ്ങനെ കാണുന്നത്, മറന്നോ? എങ്ങനെയാ സൂത്രവാക്യം ഒന്ന് പറഞ്ഞു എല്ലാരും. സമാന്തര ശ്രേണിയുടെ എൻ പദങ്ങളുടെ തുക എങ്ങനെ കാണാം പറയൂ. ആ എങ്ങനെയാണ്? എസ് എൻ സമം അര എ എൻ സ്ക്വയർ പ്ലസ് അര എ പ്ലസ് ബി ഇൻറ്റു എൻ ആണ്. അര എ എൻ സ്ക്വയർ പ്ലസ് അര എ പ്ലസ് ബി ഇൻറ്റു എൻ. എ എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ്, ബി എന്ന് പറഞ്ഞാലോ ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറക്കുന്നത്. അപ്പൊ എത്രയാണ് ഇവിടെ പൊതുവ്യത്യാസം? ആ എ സമം കുറച്ച് കുറയുന്നതാണ്, മൈനസ് രണ്ട്. ബിയോ ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചു. അത് നമുക്കൊന്ന് എഴുതാം, സൈഡിൽ എഴുതി നോക്കാം. എ സമം മൈനസ് രണ്ട് എന്നും ബി എന്ന് പറഞ്ഞാൽ ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറക്കുന്നത്. 99 നിന്ന് മൈനസ് രണ്ട് കുറക്കണം, അപ്പൊ പ്ലസ് ആവും. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. 101 കുറക്കണം നെഗറ്റീവ് സംഖ്യ എന്ന് പറയുന്നത് കൂട്ടണം എന്നായി മാറും, ശരിയല്ലേ. ഇനി എയുടെയും ബിയുടെയും വിലകൾ നമ്മൾക്ക് ഇവിടെ നിന്ന് കൊടുത്തു നോക്കിയാലോ. അപ്പൊ ഒന്ന് സംഭവിക്കും, അര ഇൻറ്റു എ മൈനസ് രണ്ട് എൻ സ്ക്വയർ പ്ലസ് അര ഇൻറ്റു മൈനസ് രണ്ട് പ്ലസ് 101 എൻ. ഇനി അരയെ രണ്ടു കൊണ്ട് ഗുണിച്ചാത്ര രണ്ടിന്റെ അര, രണ്ടിന്റെ അര പറഞ്ഞാൽ രണ്ടിന്റെ പകുതി, രണ്ടിന്റെ പകുതി ഒന്ന്. അപ്പൊ മൈനസ് ഒന്ന്, മൈനസ് ഒരു എൻ സ്ക്വയർ. മൈനസ് ഒന്ന് എന്ന് പറയേണ്ട ആവശ്യമില്ല, അപ്പൊ മൈനസ് എൻ സ്ക്വയർ. വീണ്ടും അര ഇൻറ്റു രണ്ട്, രണ്ടിന്റെ അര, രണ്ടിന്റെ പകുതി ഒന്ന്, അപ്പൊ മൈനസ് ഒന്ന്. മൈനസ് ഒന്നും 101 കൂട്ടിയാൽ, മൈനസ് ഒന്നും 101 കൂട്ടുക പറഞ്ഞാൽ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും കുറക്കണം. 101 ഒന്ന് കുറച്ചാൽ മതി, അപ്പൊ 100. അപ്പൊ ഉത്തരം എന്ത് കിട്ടും? മൈനസ് എൻ സ്ക്വയർ പ്ലസ് 100 എൻ. ഇതാണ് സമാന്തര ശ്രേണിയുടെ എൻ പദങ്ങളുടെ തുക. അപ്പൊ നമ്മൾ ഇങ്ങനെ വിചാരിക്കാം, എൻ പദങ്ങൾ കൂട്ടുമ്പോൾ 900 കിട്ടും. അപ്പൊ എൻ എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ മൈനസ് എൻ സ്ക്വയർ പ്ലസ് 100 എൻ സമം 900. ഇതാണ് സമവാക്യം, രണ്ടാം കൃതി സമവാക്യം. പക്ഷെ നമ്മളിനി സമവാക്യത്തിന് പരിഹാരം കാണുന്നു. പരിഹാരം കാണുമ്പോൾ നമ്മൾ പഠിച്ചപ്പോ എന്താ, വർഗത്തികമാണല്ലോ. അപ്പൊ വർഗത്തികമാകുമ്പോൾ ആദ്യം എന്ത് വേണം? എക്സ് സ്ക്വയർ. എക്സ് എന്ന് പറയുന്നത് എൻ ആണ്. അപ്പോൾ എൻ സ്ക്വയർ വേണം. പക്ഷെ ഇവിടെ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ നെഗറ്റീവ് മാറ്റാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാ നെഗറ്റീവ് മാറ്റുക. എല്ലാ പദങ്ങളെയും നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും? മൈനസ് എൻ സ്ക്വയർ എന്തായി മാറി? എൻ സ്ക്വയർ ആവും. അപ്പൊ 100 എന്നോ? അത് മൈനസ് 100 എന്നാവും. അപ്പൊ 900, അത് മൈനസ് 900 ആവും അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, മനസ്സിലേക്ക് വരണം പെട്ടെന്ന് പെട്ടെന്ന്. അപ്പൊ എൻ സ്ക്വയർ മൈനസ് 100 എൻ സമം മൈനസ് 900. ഇനി പറയൂ, എങ്ങനെയാണ് ഇതിനെ വർഗത്തികവാക്കാൻ മാറ്റുന്നത്? ഇതിന്റെ വർഗം തികക്കുന്നത് എങ്ങനെയാണ്? എൻ സ്ക്വയർ മൈനസ് 100 എൻ പ്ലസ് എത്ര കൂട്ടണം? ഈ സമവാക്യത്തിന്റെ രണ്ടു ഭാഗത്തും എത്ര കൂട്ടിയാലാണ് ഇതൊരു വർഗത്തികവാവുക? പറഞ്ഞു നോക്കിയേ. ആ അപ്പൊ എന്നിന്റെ ഗുണകം 100, 100 പകുതി 50, 50 വർഗം 50 സ്ക്വയർ ആണ് കൂട്ടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എൻ സ്ക്വയർ മൈനസ് 100 എൻ പ്ലസ് 50 സ്ക്വയർ സമം മൈനസ് 900 പ്ലസ് 50 സ്ക്വയർ. ഇപ്പോ ഇടതുഭാഗം എന്നതൊരു വർഗം തികഞ്ഞു. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആയി. അപ്പൊ ഇത് എൻ മൈനസ് 50 വർഗമാണ് ഇത്. വലതുഭാഗത്തോ 50 സ്ക്വയർ കണ്ടുപിടിക്കണം. അത്ര 50 സ്ക്വയർ, 5 സ്ക്വയർ 25. അപ്പൊ 50 സ്ക്വയർ 250 2500, 20 വരണം. അപ്പൊ 2500, 2500 900 കുറക്കണം. മൈനസ് 900 തന്നെ 900 കുറക്കണം. അപ്പൊ 1600 എന്ന് എഴുതും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം അടുത്ത സ്റ്റെപ്പില്, എൻ മൈനസ് 50 ഹോൾ സ്ക്വയർ സമം മൈനസ് 900 പ്ലസ് 2500. അപ്പൊ 1600 കിട്ടി. അപ്പൊ ആടെ വർഗം തികഞ്ഞു. ഇനി നമ്മള് സമവാക്യത്തിന് പരിഹാരം കാണണം. എങ്ങനെയാണ് പരിഹാരം കാണുന്നത്? എൻ മൈനസ് 50 സമം, ഇവിടെ രണ്ടു ഉത്തരം പരിഗണിക്കണം പറഞ്ഞു. ഇനിയുള്ള എല്ലാ കണക്കുകളിലും നമ്മൾ രണ്ടുത്തരം പരിഗണിക്കുന്നു. അത് എല്ലാത്തിനും പരിഗണിക്കാം കേട്ടോ. അപ്പോ എൻ മൈനസ് 50 സമം പ്ലസ് ഓർ മൈനസ്, പ്ലസ് ഓർ മൈനസ്
എല്ലാ സമാന്തര ശ്രേണിയും കിട്ടൂല. പക്ഷെ ഇവിടെ ഈ സമാന്തര ശ്രേണി എന്താണ്? ഈ സമാന്തര ശ്രേണി ഞാൻ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. എന്താ ഇത്? പദങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ശ്രേണിയാണ്. അങ്ങനെ കുറഞ്ഞു 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 എന്താവാം? നെഗറ്റീവ് സംഖ്യകളിലേക്ക് എത്താം. അപ്പൊ നെഗറ്റീവ് സംഖ്യ വരുമ്പോ അത് നെഗറ്റീവ് സംഖ്യ കൂടുമ്പോൾ തന്നെ കുറയും അല്ലെ? നമ്മളെ തുക കൂടും. നെഗറ്റീവ് കൂട്ടുകാരന കുറക്കുക എന്നാണ് അർത്ഥം. അപ്പൊ തുക കുറഞ്ഞു വരും. അങ്ങനെയാണ് പത്ത് പദങ്ങൾ തുക 900, പിന്നെ ആ തുക കൂടി 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 വന്നിട്ട് ഒരു ഘട്ടത്തിൽ നിന്നും തുക കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ്. മനസ്സിലായല്ലോ? ആദ്യം ഇങ്ങനെ തുക കൂടി കൂടി വരും. സാധാരണഗതിയിൽ തുക ഇങ്ങനെ കൂടി കൂടി വരേണ്ടതാണ്. പക്ഷെ ഇവിടെ തുക കൂടി 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 വന്ന് കഴിഞ്ഞ് നെഗറ്റീവ് പദങ്ങൾ കടന്നു വരുമ്പോൾ എന്താവും? തുക ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരും. അതുകൊണ്ട് രണ്ട് ഇങ്ങനെ വരുന്നത് നിങ്ങൾ ചെയ്തു നോക്കാം. ഇത്